നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. ഫാൻഡം പ്രവീൺ സംവിധാനം ചെയ്യുന്ന ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ കോളനിസ്ത്രീയായ സുജാതയാണ് മഞ്ജു അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂളയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. ചെങ്കൽച്ചൂള കോളനിയെക്കുറിച്ച് വന്ന മോശം പ്രചരണങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ. ഇന്ത്യ ഗുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു. ചെങ്കൽച്ചൂളയെക്കുറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എല്ലാം തെറ്റാണെന്ന് മഞ്ജു വ്യക്തമാക്കുന്നു. സാധാരണ ഇത്തരം തരംതാഴ്ന്ന വാർത്തകളോട് പ്രതികരിക്കാറില്ല, പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെ പാടില്ല എന്ന് ടീമിന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് പ്രതികരിച്ചത്. ലൊക്കേഷൻ അനുഭവങ്ങളെ കുറിച്ച് മഞ്ജു പറയുന്നു. ഉദാഹരണം സുജാത എന്ന ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണവും ചെയ്തവരാണ് ചെങ്കൽച്ചൂളക്കാർ. നമ്മളെ അവരിൽ ഒരാളായി കണ്ട് സ്നേഹിച്ചു. പല വീടുകളിൽ നിന്നും ആളുകൾ നിർബന്ധപൂർവ്വം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ചായ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ചോദിച്ചു. വളരെ ആത്മാർത്ഥമായ സ്നേഹമാണ് ചെങ്കൽച്ചൂളയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത്തരം സ്നേഹം നമുക്ക് ഒരു തരത്തിലുള്ള എനർജി തരും. വ്യാജ വാർത്തകൾ അവരെ വേദനിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. മഞ്ജു വ്യക്തമാക്കി. ചെങ്കൽച്ചൂളക്കാർ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയെന്നും മറ്റുമായിരുന്നു പ്രചരിച്ച വാർത്തകൾ. കോളനിക്കാർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന വ്യാജവാർത്ത പരന്നു. ഒടുവിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു പത്രക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. വിധവയും 16 വയസ്സുകാരിയുടെ അമ്മയുമാണ് മഞ്ജു വാര്യർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. കന്മാദത്തിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ അഭിനയ സാധ്യതയുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രവുമായി മഞ്ജു വാര്യർ എത്തുന്നത്. ശക്തമായ സ്ത്രീപക്ഷ ചിത്രമാണ് ഉദാഹരണം സുജാത. മാർട്ടിൻ പ്രക്കാട്ടും ജോജു ജോർജും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.